പക്ഷേ വിജയകുമാർ എന്തുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് പോകില്ല എന്ന് നിങ്ങൾ അറിയിച്ചോ? ഇല്ലല്ലോ, ഞാൻ ചർച്ചയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞല്ലോ കൊല്ലത്തുനിന്ന്. ഓ, ചർച്ചയില്ല എന്തായാലും. അല്ല അല്ല, ചർച്ചയില്ല എന്ന് ഇപ്പൊ വഴിയിൽ വെച്ചാണ് എനിക്ക് മനസ്സിലായത്. ഞാനൊരു 10 മിനിറ്റ് മുമ്പ് ആക്ച്വലി ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പൊ KSFDC ഇന്ന് മിസ്റ്റർ സജിത്ത് വിളിച്ച് ഇന്ന് ചർച്ച നടക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്കറിയാം. അതിന്റെ കാരണം പോലും എന്നെ അറിയിച്ചിട്ടില്ല. ചർച്ച നടക്കാൻ സാധ്യതയില്ല എന്നാണ് എന്നെ അറിയിച്ചത്. ചർച്ചയിലേക്ക് ആളുകൾ എത്താത്തതിന്റെ കാര്യം എന്താ? ചർച്ച പരാജയപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റാണല്ലോ. ചർച്ചയിലേക്ക് ആളുകൾ എത്താത്തതിന്റെ കാര്യം മറ്റേ ആൾക്കാർ എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് അന്വേഷിക്കാൻ ഞാനിപ്പോ ആക്ച്വലി ആക്ടിംഗ് ആവാറായി. കാര്യം ഞങ്ങളുടെ ഒരു ഒരു കൊല്ലം പത്തനംതിട്ട 2 ജില്ലകളിലെ എല്ലാ മെമ്പേഴ്സിനെ ഒന്ന് 10 മണിക്ക് കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, രാവിലെ 10നും 11നും ഇടയ്ക്ക്. അത് കണ്ട് അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് മിനിസ്റ്റർ മീറ്റിംഗിലേക്ക് പോകാൻ ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പൊ മിനിസ്റ്റർ മീറ്റിംഗ് മാറ്റിയാലും പിന്നെ മാറ്റിയില്ലെങ്കിലും എനിക്ക് ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റും. കാര്യം ഇന്ന് ഇന്ന് 2ാമത്തെ ജില്ലാ മീറ്റിംഗ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആദ്യം തിരുവനന്തപുരം ജില്ലാ മീറ്റിംഗ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് പിന്നെ ഇന്നിപ്പോഴും കൊല്ലം പത്തനംതിട്ട ജില്ലയുടെ മീറ്റിംഗ് ആണ്. ഇങ്ങനെ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും മീറ്റിംഗ് സംഘടിപ്പിച്ച് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതില് നിങ്ങൾക്ക് ഫിയോക്ക് എന്തായാലും ചർച്ചയ്ക്ക് പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു, ചർച്ചയ്ക്ക് താങ്കൾ പുറപ്പെട്ടു എന്ന് പറയുന്നു. പിന്നെ ആന്റണി ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ ചർച്ച നടക്കാതെ പോയത്? അങ്ങനെ വേണം നമുക്ക് അനുമാനിക്കാം തീർച്ചയായിട്ടും. അതിന്റെ കാരണം അതിന്റെ കാരണത്തിന് പറ്റി നമുക്ക് അറിയത്തില്ല. കാര്യം ആന്റണിക്ക് എന്താണ് അസൗകര്യം ഉണ്ടായതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതായത് ഇപ്പോ മരക്കാർ എന്ന സിനിമ ഓൾറെഡി OTT കൊടുത്തു കഴിഞ്ഞു, പിന്നെ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തി എന്നാണോ? അത് ഞാൻ നേരത്തെ എന്റെ ഒരു സംശയം പറഞ്ഞിരുന്നു. കേസ് ഇത് ഇത്രയും പിന്നെ പൊതുജന സമ്മർദ്ദം, 4 സൈഡിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായപ്പോഴത്തേക്ക് പുള്ളി അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴികൾ ആലോചിക്കുന്നുണ്ടാകാം. അല്ല, ഇത് മരിക്കാർ OTTയിലേക്ക് കൊടുത്തു കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വിശ്വസനീയമായി കിട്ടിയ ഒരു വാർത്തയാണ്. തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കണം എന്നുള്ളത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ഒരു താല്പര്യം കൂടിയല്ലേ? ആ കാര്യത്തില് ആ സമ്മർദ്ദം എങ്ങനെയാണ് അതിജീവിക്കുന്നുണ്ടാവുക? മോഹൻലാൽ ആയിക്കൊള്ളട്ടെ, ഇത് മോഹൻലാൽ ഫാൻസിനേക്കാൾ മുന്നേ ഈ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കണം എന്ന അവകാശവാദവുമായി ഇറങ്ങിയ കേരളത്തിലെ എല്ലാ തിയേറ്ററുകാരുമാണ്. അപ്പൊ മോഹൻലാൽ ഫാൻസുകാർ ഒപ്പം തന്നെ ഞങ്ങളുണ്ട്, തിയേറ്ററുകാരുണ്ട്, ഇവിടുത്തെ പ്രേക്ഷകരുണ്ട്, ഇവിടുത്തെ ഗവൺമെന്റ് ഉണ്ട്, ആ ചിത്രത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച ഓരോ വ്യക്തികളും ഉണ്ട്. ഇതിൽ കൂടുതൽ അതിന് എന്ത് സപ്പോർട്ട് കിട്ടാനാ? ഞങ്ങൾ ഇപ്പോഴും തയ്യാറാണ്, 100% ആ ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെ മിസ്റ്റർ നികേഷിന് അറിയാം, ഒരു നിവൃത്തി ഇല്ലായിരിക്കും ഞങ്ങൾക്ക് 1,000,000 രൂപ തന്നെങ്കിൽ ഈ പണം തിയേറ്ററിലേക്ക് തരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഓരോരുത്തരും അവരോട് നിൽക്കുന്ന തിയേറ്റർ നിൽക്കുന്ന സ്ഥലം വിറ്റിട്ട് 40 കോടി രൂപ കൊടുക്കാൻ പറ്റും. 40 കോടിയിൽ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ടും ആന്റണി മാറാൻ തയ്യാറല്ല, നിങ്ങൾ 15 കോടിയിൽ 1 ഇഞ്ച് അങ്ങോട്ടും തയ്യാറല്ല. അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ 40 കോടിയിൽ നിന്നും 25 കോടിയിലേക്ക് വന്നത് ഒരു വലിയ താഴ്ചയാണ് അദ്ദേഹം കണക്കാക്കപ്പെടുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ പറഞ്ഞ 15 കോടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നവരൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. അപ്പൊ ഈ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം കോടിയൊക്കെ വലിയ വിലയില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ലക്ഷങ്ങളോ 1,000,000 പോലും ഞങ്ങൾ ഈ സമയത്ത് വളരെ വിലമതിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ. അപ്പൊ അതിൽ നിന്ന് പിന്നെ ഞങ്ങൾ മേലോട്ട് വന്നില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇത് 1,000,000 വെച്ചല്ലോ നമ്മൾ സംസാരിക്കുന്നത്, കോടികൾ വെച്ചാണ്. ഇന്നത്തെ സിനിമാ തിയേറ്ററുകാരന്റെ ഇന്നത്തെ അവസ്ഥയിൽ കോടികൾ റേസ് ചെയ്യണം എന്ന് മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും പറയത്തില്ല. ഈ അണ്ണാത്തെ വന്നതിന് ശേഷം അനക്കമുണ്ടോ തിയേറ്ററുകളിൽ? തീർച്ചയായിട്ടും അണ്ണാത്തെ വന്ന് അത്യാവശ്യം അനക്കമുണ്ട്. നല്ല രീതിയിലാണ് നമ്മൾ പോകുന്നത്. ആഴ്ചയോടുകൂടി പിന്നെ കുറിപ്പിന്റെ വരവോടുകൂടി തിയേറ്ററുകൾ 100% പിന്നെ ഉറന്നിരിക്കും എന്നുള്ള ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, ഈ 2 ദിവസം കൊണ്ട് ഇനി പടം വരാൻ 10 ദിവസം ബാക്കിയുണ്ട്. പല തിയേറ്ററുകളിലും ആദ്യത്തെ 3-4 ദിവസത്തെ എല്ലാ പ്രദർശനങ്ങളും ഫുള്ളായി കഴിഞ്ഞു. ഇതെങ്കിലും മനസ്സിലാക്കി ആവേശകരമായ സ്വീകരണമാണ് പ്രേക്ഷകർ ഒരുക്കുന്നതെന്ന് മനസ്സിലാക്കിയെങ്കിലും ഇതിന്റെ നിർമ്മാതാക്കളും ഇതിന്റെ അണിയറ പ്രവർത്തകരും തിരിച്ച് ഈ പടം തിയേറ്ററിലേക്ക് വരാൻ തയ്യാറാകണമെന്നാണ് ഞാൻ അഭ്യർത്ഥിച്ചത്. കുറിപ്പിന്റെ വിജയം പോലെ ഇരിക്കും തിയേറ്ററുകളുടെ വിജയം ഇനി അങ്ങോട്ടുള്ള, അല്ലെങ്കിൽ തിയേറ്ററുകളുടെ ആരോഗ്യം ഇനി അങ്ങോട്ടുള്ള. അല്ല, വിജയം എന്നുള്ളതല്ല മിസ്റ്റർ നികേഷ്, ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ? ഞങ്ങൾ ഒരത്താണിയും ഇല്ലാതെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമല്ലേ? കാര്യം ഈ 20 മാസമായി അടഞ്ഞു കിടന്ന ഒരു സംഭവം, ഒരു പിന്നെ ഒരു വിഭാഗം അവർ നിലനിൽപ്പിന് വേണ്ടി പിന്നെ താൻ അപേക്ഷിക്കുമ്പോഴും കേൺ അപേക്ഷിക്കുന്നത്
അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആർക്കാണ് സാധിക്കുക? ഇവരൊക്കെ അല്ലേ നമ്മളെ ഒരു പുനരുജ്ജീവനത്തിന് ശ്രമിക്കേണ്ടുന്ന വ്യക്തികളല്ലേ? ഇവരൊക്കെ ഇവരൊക്കെ അല്ലേ അതിന് നേതൃത്വം നൽകേണ്ട വ്യക്തികൾ? അല്ല, അത് നിങ്ങൾ അത്രേ ഉള്ളൂ അത് പറയാനെന്നുള്ളൊരു വിഷയമുണ്ട് എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇപ്പോൾ മോഹൻലാലിൻ്റെ നാല് സിനിമകൾ ഇനി ഇതാ ഇത് ഇന്ന് ഇന്ന് ലാസ്റ്റാണ്. ഇന്ന് ഇനിയിപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ചർച്ചയ്ക്ക് വിളിച്ചാലേ ഉള്ളൂ, അതല്ലാതെ ബാക്കി ചർച്ചകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി മോഹൻലാലിൻ്റെ നാല് സിനിമകൾ ഒ ടി ടിയിലേക്ക് ഡയറക്റ്റ് പോവുകയാണ്. അല്ല, അവരുടെ മനസാക്ഷി പോലെ ചെയ്യട്ടെ മിസ്റ്റർ നികേഷ്. പക്ഷേ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, കാര്യം മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഈ ഏറ്റവും വലിയ നിർമ്മാതാവായി മാറിയിരിക്കുന്ന ആന്റണി പെരുമ്പാവൂരും ഈ ചിത്രങ്ങളൊക്കെ നിർമ്മിച്ച് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കുന്നവര് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറരുത് പ്ലീസ്. കാര്യം ഇത് അവരെ വളർത്തിവിട്ട, അവരെ ഇതുവരെ പിന്തുണച്ച ഒരു വിഭാഗത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഈ കടുംകൈ അവർ ചെയ്യരുത്, അത് മാത്രമേ ഉള്ളൂ. നേരത്തെ ശ്രീ അനിൽ തോമസ് പറയുകയായിരുന്നു, ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത കാര്യമാണ് മോഹൻലാൽ ഇപ്പൊ ചെയ്യുന്നത്, തുടർച്ചയായിട്ടുള്ള നാല് സിനിമകൾ ഒ ടി ടി കൊടുക്കുക. അതെ, അല്ല മറ്റ് ലാംഗ്വേജ് ഒക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. കാര്യം നിങ്ങൾ പിന്നെ ഇത് എല്ലാ ലാംഗ്വേജിലും ഇല്ലെങ്കിൽ എല്ലാ രീതിയിലും അന്വേഷണങ്ങൾ നടത്തുന്ന ഒരു ചാനലാണ് നിങ്ങൾ. നിങ്ങൾക്ക് അന്വേഷിക്കാം ഏതെങ്കിലും ലാംഗ്വേജില് ഏതെങ്കിലും സൂപ്പർ സ്റ്റാർ ഇതുപോലെ ക്യൂ ആയിട്ട് പടന്ന് ചെയ്ത് ഒ ടി ടി ചാനലുകൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്ന കാര്യമാണ്. ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ മലയാളത്തെ ഇത്രത്തോളം സ്നേഹിക്കുന്ന, മലയാളം ഇത്രത്തോളം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലും അദ്ദേഹത്തിന്റെ സ്ഥിരം നിർമ്മാതാവായ ശ്രീ ആന്റണി പെരുമ്പാവൂരും എന്തിന് ഇതിന് ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു കുഴഞ്ഞു മറിഞ്ഞ വിഷയം, ഒരു സങ്കീർണമായ വിഷയമാണ്. മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിന് മാത്രമേ സിനിമ കൊടുക്കുള്ളൂ, ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമകൾ മുഴുവൻ ഒ ടി ടിയിലേക്ക് പോകുന്നു. ആ വിഷയത്തിൽ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചാൽ പോലും ചർച്ചാവേദിയിൽ എത്താൻ പോലും ആ പ്രൊഡ്യൂസർക്ക് സമ്മതമല്ല, അത്രയധികം അധികാര കേന്ദ്രമായി അവരാകെ മാറിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ സങ്കീർണമായ വിഷയം, ആരും ഒന്നും മിണ്ടുന്നില്ല. അല്ല, അവരൊക്കെ ആ ലെവലിലോട്ട് ആയി കഴിഞ്ഞില്ലേ? ഞങ്ങള് പാവങ്ങള് ഇപ്പോഴും ഇവരെയൊക്കെ വളർത്തി വിടാനല്ലേ ഞങ്ങൾക്ക് പറ്റൂ? അല്ല, ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം, ആ സിസ്റ്റത്തിന് പിന്നിൽ മൊത്തത്തില് സിസ്റ്റം, ഒരു സിസ്റ്റം ഉണ്ടാവുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ അതിനകത്ത് ഇടപെടാൻ മന്ത്രിക്ക് പോലും കഴിയുന്നില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുക എന്ന് പറയുന്നത് ഗുണകരമല്ല. അല്ല, ഗുണകരമല്ല, വളരെ നിരാശാജനകമാണ്. വളരെ നിരാശാജനകമാണ്. ഇവര് ഒന്ന് ആലോചിക്കാനുള്ളത്, പലതവണ ഞാൻ പറഞ്ഞതുപോലെ മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിനെ 100, 100, 150 കോടി രൂപ മുതൽ മുടക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കാൻ സഹായിച്ച കേരളം, കേരളത്തിലെ പ്രേക്ഷകര്, കേരളത്തിലെ തിയേറ്റർ ഉടമകൾ, ഇവരെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വേണ്ടിയുള്ള നീക്കങ്ങളും പ്രചരണങ്ങളും തീർത്തും നിരാശാജനകമാണ്, അപലപനീയമാണ്. മിസ്റ്റർ നികേഷ് വിജയകുമാർ, ഫിയോക് പ്രസിഡന്റ്, നന്ദി വിഷയത്തിൽ സംസാരിച്ചതിന്.